പത്തനംതിട്ടയിൽ നിന്നാ വിളിക്കുന്നത്. ഹലോ, അപ്പൊ ഒരു പിന്നെ എന്റെ വല്യമ്മയ്ക്ക് ഒരാൾ അടിച്ചതിന്റെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോ 28-ാം തീയതി അടൂർ വരാനാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വല്യമ്മയ്ക്ക് ഒട്ടും വയ്യാത്ത ആൾ, ഇത്രയും ദൂരം വരാൻ പറ്റിയല്ലോ. അപ്പൊ അതിനെന്നാ ചെയ്യണ്ടേ? പരാതിക്കാരി വല്യമ്മയാ, ലക്ഷ്മിക്കുട്ടി അമ്മയെന്നാ പേര്. 89 വയസ്സുണ്ട്. പരാതി കൊടുക്കാൻ പോയതിനാ? അല്ല, ഇങ്ങനെ ഒരാൾ വീട്ടിൽ കയറി അടിച്ചതായിരുന്നു അതിലൊക്കത്തുള്ള ഒരാളെ. അത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട പോലായിരുന്ന പരാതി. 89 വയസ്സുള്ള അമ്മയെ കൊണ്ട് പരാതി വനിതാ കമ്മീഷന് കൊടുത്തപ്പോ നിങ്ങൾ എന്തെന്നാ പറയേണ്ടത്? അല്ല, എന്തെന്നാ പറയേണ്ടത്? അല്ല, വനിതാ കമ്മീഷൻ അടിച്ചാ പോലീസുകാര് പരാതി എടുക്കാത്തതിനാ കൊടുത്തത്. 89 വയസ്സുണ്ടോ? അപ്പൊ 89 വയസ്സുള്ള നല്ലേട്ടോ തന്നെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ ആര് പറഞ്ഞു? അല്ല, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. എന്നിട്ട് അവരന്ന് കാര്യമായിട്ട് എടുക്കാഞ്ഞാണ് വനിതാ കമ്മീഷന് പരാതി കൊടുത്തത്. അപ്പൊ അത് ആരെങ്കിലും ബന്ധപ്പെടുത്തണ്ടോ? എന്തോ 89 വയസ്സുള്ള അമ്മയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത്. അല്ല, പിന്നെ എവിടെ കൊടുക്കണ്ടേ? വനിതാ കമ്മീഷൻ അല്ലേ കൊടുക്കണ്ടേ? വനിതകൾക്ക് നേരെ. ഹലോ, 89 വയസ്സുള്ള അമ്മയെ കൊണ്ട് അതാ വനിതാ കമ്മീഷൻ എത്തിക്ക്. വനിതാ കമ്മീഷൻ പരാതി കൊടുത്താൽ പിടിപ്പിച്ചാൽ എത്തണം. മനസ്സിലായാത്ത അമ്മനെ, ഈ ഇത്ര വയസ്സുള്ള അമ്മനെ വനിതാ കമ്മീഷൻ്റെ വെറുതെ പരാതി തന്നാൽ ആളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. വനിതാ കമ്മീഷൻ രണ്ടു കൂട്ടരെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇത്രയും പ്രായമുള്ള ഒരു അമ്മയ്ക്ക് വനിതാ കമ്മീഷന്റെ ഓഫീസിൽ വിളിപ്പിച്ചാൽ വരാൻ പറ്റുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അല്ല, തിരുവല്ലയിലൊക്കെ ആയിരുന്നേ വന്നേ. ഇപ്പൊ ഇത്രയും ദൂരം അടൂരല്ലേ, തിരുവല്ലയിലൊക്കെ അടുത്ത. അത് നിങ്ങൾ തീരുമാനിച്ചോ, വരണോ വരണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, ഞാനൊന്നും പറയില്ല. ഇതിനകത്ത് വരികയോ പരാതിക്കോ ചെയ്യാം കേട്ടാ.